ഇസ്ലാം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫു നിങ്ങൾ അമിതത്വം കാണിക്കരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയമായും അല്ലാഹു അമിതവ്യയം ചെയ്യുന്നവരെ അമിതത്വം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തുൽ അഹ്റാഫിൽ അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെ ഇന്ന് സമൂഹത്തിൽ അതേ ഏറ്റവും കൂടുതൽ ലോകത്ത് പട്ടിണി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടുള്ള രോഗങ്ങളാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭക്ഷണം അമിതമായി കഴിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഭക്ഷണം തീരെ കിട്ടാത്ത പ്രശ്നങ്ങളെക്കാൾ ലോകത്ത് മികച്ചു നിൽക്കുന്നത്. അത്രയും ആളുകൾ എന്തു ചെയ്യാണ്, വാരി വലിച്ച് തിന്ന് വയറ് ഒന്നാകെ നിറച്ച് ഷെറുണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മല ആദമിയുൻ വിആൻ ശർറൻ മിൻ ബത്നിൻ, ഒരു മനുഷ്യൻ ആദം സന്തതി അഥവാ മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് അവന്റെ ആമാശയത്തോളം പോകുന്ന വേറെ ഒന്നുമില്ല. ഫുള്ള് നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവന്റെ ആമാശയം തന്നെയാണ്, ആമാശയം തന്നെയാണ്. മനുഷ്യനവന്റെ ആവശ്യത്തിനുള്ള ഭക്ഷണം മതി, അവന് കൂടാതെ കഴിയാത്തതാണെങ്കിൽ അവൻ ശ്രദ്ധിക്കട്ടെ. ഏറ്റവും ഉത്തമമായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് വായുവിന് വേണ്ടി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അമിതമായ ആഹാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രതിസന്ധി എത്ര ഗുരുതരമാണ് എന്ന് ഇന്ന് ആരെയും പറഞ്ഞ് പ്രത്യേകം ഉണർത്തേണ്ട കാര്യമില്ല. ഈ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തുണ്ടല്ലോ, അപ്പൊ കുലു വശ്റബു വലാ തുസ്രിഫു എന്നൊരു ഭാഗം, യാ ബനീ ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഒരായത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്, രണ്ടാമത്തെ ഒരു പകുതിയാണ്. അതിനെപ്പറ്റി ഇബ്നു കസീർ റഹിമഹുല്ലാ അത് വിശദീകരിച്ചപ്പോ പറയുന്നു, ഖാല ബഅദുസ് സലഫ്, മുൻഗാമികളായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ജമഅല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നസ്ഫി ആയാ, ഈ ആയത്തിന്റെ ഒരു പകുതി ഭാഗത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തെ മുഴുവനും അല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്രം മുഴുവനും ഈ ഒരൊറ്റ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആയുർവേദമാവട്ടെ, അലോപ്പതി ആവട്ടെ, യൂനാനി ആവട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, പ്രകൃതി ചികിത്സയാവട്ടെ, എല്ലാവരും പറയുന്ന പ്രശ്നം എന്താണ്, വയറാണ് പ്രശ്നം, വയറാണ് രോഗങ്ങളുടെ ഹേതു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെഡിക്കൽ കോളേജിൽ പോയിട്ട് പറഞ്ഞതല്ല, ശരീരശാസ്ത്രം പഠിച്ചിട്ട് പറഞ്ഞതല്ല, അവിടുത്തേക്ക് അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞതാ, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവൻ്റെ ആമാശയാണ്, അതിലൂടെയാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള ചികിത്സാരികളും ഉപവാസം നിർദ്ദേശിക്കാറുണ്ട്, ഉപവാസത്തിന് വേണ്ടി പറയാറുണ്ട്. ആ നിലക്ക് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞ മതമാണ് ഇസ്ലാം. ഇത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത നിയമമാണ് ഇസ്ലാം. അതുകൊണ്ട് മനുഷ്യന്റെ നന്മക്കുതകുന്ന എല്ലാ നിയമങ്ങളും റബ്ബുൽ ആലമീൻ ഇത് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാരീരികമായി ഒട്ടേറെ വിനകൾ അമിതമായ ആഹാരം കൊണ്ടുവരുന്നു, പൊണ്ണത്തടിയും, അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള എല്ലാ രോഗങ്ങളുടെയും കാരണം, ഷുഗറായാലും ബി പി ആയാലും കൊളസ്ട്രോൾ ആണെങ്കിലും മറ്റേത് കാര്യങ്ങൾക്കും കാരണം വയറെന്നെ പറയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത്, ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ അതിലൂടെ അല്ലാഹു തആല പറയാണ് ആരോഗ്യം. ശാരീരികമായിട്ടുള്ള വിനകൾ ഒരുപാടാണ് അമിതാഹാരം കൊണ്ട് വരുന്നത്, അതിൻ്റെ പുറമേ ആത്മീയമായിട്ടും ഒരുപാട് വിനകൾ നമുക്കതുകൊണ്ടുണ്ട്. അതെന്താ, ധാരാളം വാരി വലിച്ചിരുന്നാ പിന്നെ ഇബാദത്തിന് തോന്നുമോ, ഒരു താല്പര്യം ഉണ്ടാവില്ല, അല്ലോണം ഭക്ഷണം കഴിച്ച് ഖുർആൻ ഓതായിരുന്നു നോക്കിയേ. അപ്പൊ ഇബിലീസ്, അല്ലെങ്കിലേ ഇബിലീസ് ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോ തന്നെ അള്ളാഹു തആല പറഞ്ഞത്, ഈ ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നതായാൽ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം ആ ചങ്ങാതിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സംഗതി ചെയ്യാൻ പോകുന്നത്, എല്ലാ നന്മയുടെയും മുടക്കിയാണല്ലോ അവൻ. അപ്പൊ മനുഷ്യന് നിങ്ങൾ ഉറക്കം വരിക, ആലസ്യം വരിക, എല്ലാം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവനിക്ക് അത് ഒരിക്കലും കഴിയില്ല. അത് നമ്മളേറെ മനസ്സിലാക്കലുണ്ട് റമദാൻ ആകുമ്പോൾ. റമദാൻ എല്ലാവർക്കും അത് വേഗം മനസ്സിലാവും. ആ നോമ്പ് തുറക്കണ നേരത്ത് വളരെ കുറഞ്ഞ ആഹാരം കഴിച്ചാൽ എന്തൊരു ഉഷാറായിരിക്കും. ഇഷാ നിസ്കരിക്കുമ്പോഴും തറാവീഹ് നിസ്കരിക്കുമ്പോഴും ഒക്കെ നിസ്കരിച്ചിട്ട് കോതി തീരൂല, നിസ്കരിച്ചിട്ട് കോതി തീരൂല. അതേ അവസരത്തിൽ വയറ് ഫുൾ അടിച്ചോനോ,
വയറുഫുള്ളടിച്ചവൻ വെറുതെ വേണമെങ്കിൽ പള്ളിയിൽ പോയി നിൽക്കും. ഇമാം ഇങ്ങനെ അള്ളാഹു അക്ബർ പറയുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടും. ഇവന് ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ പോകും. സലാം വീട്ടി കഴിയുമ്പോഴാ മനസ്സിലാൽ ആ കഴിഞ്ഞോ. സുജൂതിലൊറ്റ കിടത്തങ്ങനെ കെടുക്കും, ചിലപ്പോൾ ഉറങ്ങും. എന്താ മനസ്സ് പങ്കെടുക്കേണ്ട ചിന്ത ഉണരണമെങ്കിൽ നല്ലോണം വയറ് ഫുള്ളടിച്ചാൽ ഒരാൾക്ക് വല്ല ഫിക്റും വരും, വേ ഉറങ്ങാനാ നോക്ക്. അതേ അവസരത്തിൽ നമ്മളെ ചിന്ത ഉണരണമെങ്കിൽ, ഇബാദത്തിന് ഉന്മേഷം കിട്ടണമെങ്കിലൊക്കെ, അതുകൊണ്ടൊക്കെ ആത്മീയമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് വയറ് നിറയെ വളരെയേറെ വളരെ പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും അടിച്ച് ഫിറ്റാക്കി ഫുള്ളാക്കി ആ പരിധി വിടുമ്പോഴാണ് കുറേ കാലം കഴിയുമ്പോൾ ഒരു കൺട്രോള് പടച്ചോന്ന് തന്നെ വരുത്തുകയാണ്. എൻ്റെ നിനക്കുള്ള കോട്ട അവസാനിച്ചിരിക്കുന്നു എന്നാ കുറേ തന്നില്ലേ, ഇനിയിപ്പം ഇനി പറ്റൂല. അപ്പം ഇങ്ങനെ കൺട്രോൾ ഡോക്ടറോട് ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, അത് പറ്റൂല, ഇത് പറ്റൂല, അത് പറ്റൂല. ചിലപ്പോൾ ഇതൊക്കെ കോട്ടയിലധികം കഴിച്ചിട്ടുണ്ടാവും, ഒരുപാട് കോട്ടയിലധികം അടിച്ച് വീശിയിട്ടുണ്ടാവും മുമ്പ്. അതുകൊണ്ട് ഇസ്ലാം പറയാണ് മിതത്വം വേണം, മിതത്വം വേണം എന്ന് വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ ആ നിലക്ക് ആരാധനകളിൽ നീരസവും മടുപ്പും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തീർക്കും. ഇബാദത്തുകൾ നിർവഹിക്കുവാനും ആ നിലക്ക് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ടിൽ കാണാം. അൽ മുഅ്മിനു യഅ്കുലു ഫീ മിഅൻ വാഹിദിൻ വൽ കാഫിറു യഅ്കുലു ഫീ സബഅതി അംആ. സത്യവിശ്വാസി ഒരു കൊടലാ കഴിക്കുന്നത്, കാഫിർ ഏഴ് കൊടലാ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയാ, വിശ്വാസിക്കയിലൊക്കെ ഒരു മിതത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെന്ന് ചിലപ്പോൾ നേരെ മറിച്ചാണോന്നാ നമ്മൾ ആലോചിക്കണ്ടേ. അതങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പൊതു നിയമം ആയിട്ട് പറയാണ്, മൊത്തത്തിൽ പറയാണ്, വിശ്വാസി എപ്പോഴും അവന്റെ കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധയും താല്പര്യമൊക്കെ കാണിക്കും. മറ്റൊന്നും പിന്നെ അതൊന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. ഏതുപോലെ ദുന്യാവ് മുഅ്മിനിന് ജയിലാണ്, കാഫിറിന് സ്വർഗമാണ് എന്നുള്ള റിപ്പോർട്ടുണ്ടല്ലോ. കാഫിറിന് ഇവിടെ എവിടെ എന്തും എങ്ങനെയാവാ, മുഅ്മിനിന് ഒരു ജയിലിന്റെ അനുഭവം തന്നെയാണ്. പല ആളുകളും ഇസ്ലാമിന്റെ നിയമം കേൾക്കുമ്പോൾ പറയും എന്തൊരു ജയിലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞത്, സത്യവിശ്വാസികൾക്ക് ദുന്യാവ് ഒരു ജയിൽ തന്നെയാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കേണ്ടത്, സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. എന്തിന് അവിടെ നന്നാവാൻ. അതേ അവസരത്തിൽ കാഫിറോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിഷേധികളായ ആളുകൾ, പടച്ചറബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, അതിനൊരു വിലയും കൽപ്പിക്കാത്തവർ, കുലൂനാവർ വാരിവലിച്ച് തിന്നുന്നു, വയത്തമത്തഴൂനാവർ സുഖിച്ച് മതിച്ച് ഉല്ലസിച്ച് നടക്കുന്നു, കാലികൾ തിന്നും പോലെ, അവർക്കുള്ള സങ്കേതം നരകം തന്നെ. അതെന്താ, അവരെ സംബന്ധിച്ചിടത്തോളം നിയമം ഇതൊന്നുമില്ല, കുടിക്കുക എന്തു കുടിക്കുക എന്തും തിന്നുക, അവരെ സംബന്ധിച്ചിടത്തോളം വിധിവിലക്കുകളൊന്നുമില്ല, ഏതു എങ്ങനെയാവാം. പക്ഷെ വിശ്വാസി ഏതിനും അവനൊരു കൺട്രോളുണ്ട്, നിയന്ത്രണമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ തൻ്റെ സൃഷ്ടാവ് എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന ചിന്ത അവനുണ്ട്. അതുകൊണ്ടൊക്കെ ആ വിഷയത്തിൽ അവനൊരു കൺട്രോൾ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രല്ല, ഈ ഹദീസിനെ പറ്റി പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു കുടലിലാണ് കഴിക്കുക, ഏഴ് കുടലിനുള്ളത്. ഒരാൾ കാഫറായിരുന്ന കാലത്ത് അദ്ദേഹം വാരി വലിച്ചിരുന്നിരുന്ന ഒരാൾ, അയാൾ മൂമിന് മുസ്ലിമായപ്പോൾ വളരെ കുറച്ച് തിന്നാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്നും നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് അമിതത്വം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.